സമൂഹം ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും പാമ്പുകടിയേറ്റുള്ള മരണം വളരെ കൂടുതലാണ്. സ്കൂൾ പരിസരം ശുചിത്വമില്ലാത്തതുകൊണ്ട് പാമ്പുകടിയേറ്റ് മരിച്ച ഒരു കൊച്ചു വിദ്യാർത്ഥിനി നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. പാമ്പുകടിയേറ്റാൽ എന്താണ് പ്രതിവിധി എന്നും പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകണമെന്നും നിശ്ചയമായും നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നാലിനം വിഷപ്പാമ്പുകളാണ്. ആദ്യമായി പാമ്പുകടി എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. വീടിന്റെ പരിസരത്ത് അശ്രദ്ധയോടെ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ മാലിന്യങ്ങൾ കഴിക്കാൻ എലി അഥവാ പെരിച്ചാഴി എത്തുന്നു. ഈ ജീവികളെ ഭക്ഷിക്കാനെത്തുന്ന പാമ്പുകൾ മനുഷ്യനെ കടിക്കുന്നു. ഭക്ഷണ മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിച്ചാൽ പാമ്പുകടി ഒരു പരിധിവരെ ഒഴിവാക്കാം. 50% വെറ്റ് ബൈറ്റാണ്, വിഷം ഉള്ളതാണ്. 50% ഡ്രൈ ബൈറ്റാണ്, വിഷം ഇല്ലാത്തതാണ്. ഭക്ഷണത്തിന് വേണ്ടി പാമ്പ് ഇരയെ കടിക്കുന്നു. പിന്നീട് ഉടൻ തന്നെ ഈ പാമ്പ് മനുഷ്യനെ കടിക്കുകയാണെങ്കിൽ അത് ഡ്രൈ ബൈറ്റായി മാറുന്നു. രണ്ട് രീതിയിൽ വിഷമേൽക്കുന്നു. ഒന്ന്, നാഡീവ്യൂഹങ്ങളെ തളർത്തുന്ന വിഷബാധ. 2, രക്തം കട്ടുപിടിക്കുന്നതിനെ തടയുന്ന വിഷബാധ. വിഷമുള്ള പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? സാധാരണയായി കരയിൽ മൂർഖൻ, അണലി, ശംഖുവരയൻ, മുഴുമുക്കൻ കുഴിമണ്ഡലി തുടങ്ങിയ വിഷപ്പാമ്പുകളെ കാണാം. മൂർഖൻ: പാമ്പ് പത്തി വിടർത്തി നിൽക്കുകയാണെങ്കിൽ അത് മൂർഖനാണെന്ന് തിരിച്ചറിയാം. പത്തിയുടെ പിൻവശത്തുള്ള അടയാളം മൂർഖനാണെന്ന് സ്ഥിരീകരിക്കുന്നു. അണലി: കാഴ്ചയിൽ അണലിക്ക് ത്രികോണാകൃതിയിലുള്ള തലയാണുള്ളത്. അണലിയുടെ തൊലിപ്പുറത്ത് ചങ്ങലയുടെ സാദൃശ്യത്തിലുള്ള ഡിസൈൻ കാണാം. അണലിയുടെ പല്ലുകൾ നീണ്ടതും അകത്തേക്ക് വളഞ്ഞതും ആയിരിക്കും. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ: തൊലിപ്പുറത്ത് ശംഖിൻ്റെ നിറത്തിലുള്ള വരകൾ, വെള്ളി നിറത്തിലുള്ള വരകൾ ഈ പാമ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മുഴമുക്കൻ കുഴിമണ്ഡലി: പേരിൽ സൂചിപ്പിക്കുന്നതുപോലെ പാമ്പിൻ്റെ തലയിൽ ഒരു മുഴ അഥവാ ഹംപ് കാണുന്നു. പാമ്പിനെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയണമെങ്കിൽ ചികിത്സയെ അത് സഹായിക്കും. ഒരിക്കലും കടിച്ച പാമ്പിനെ കൊന്ന് രോഗിയുടെ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പാമ്പുകടി ഏറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ: ആദ്യമായി രോഗിയെ സമാധാനപ്പെടുത്തുക. രോഗി ഭയപ്പെടുകയാണെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുകയും വിഷം വേഗം ശരീരത്തിൽ പടരുകയും ചെയ്യുന്നു. പാമ്പുകടിയേറ്റ വ്യക്തിയെ ഒരിക്കലും നടത്തിയോ കിടത്തിയോ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ വിഷം ശരീരത്തിൽ വേഗം പടരാൻ ഇടയുണ്ടാവും. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിനെക്കാളും താഴ്ത്തി വയ്ക്കുക. കടിച്ച ഭാഗത്ത് വാച്ചോ ആഭരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റുക. പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി വിഷം വലിച്ചെടുക്കാനായി ശ്രമിക്കരുത്. അത് നിഷ്ഫലമാണെന്ന് മാത്രമല്ല അമിതമായ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പാമ്പ് കടിച്ച ഭാഗത്ത് പച്ചില മരുന്ന് വയ്ക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടിച്ച ഭാഗത്ത് റോളർ ബാൻഡേജോ തുണിയോ ചുറ്റിക്കെട്ടി സ്പ്ലിൻ്റ് ചെയ്യുക. പഠനങ്ങൾ പ്രകാരം ടോർണിക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതായത് മുറിവിന് മുകളിൽ ഇറുക്കിക്കെട്ടി രക്തയോട്ടം പൂർണ്ണമായും നിന്നുപോകുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. രോഗിയെ വാഹനത്തിൽ കൊണ്ടുവരുമ്പോൾ ഇരുത്തി ട്രാൻസ്പോർട്ട് ചെയ്യുക. പാമ്പുകടിയേറ്റ വ്യക്തിയെ ആൻറ്റി സ്നേക്ക് വേനം ലഭ്യമായ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം. സമയം വളരെ വിലപ്പെട്ടതാണ്. വിഷബാധ ഏതിനം പാമ്പിൽ നിന്നായാലും ചികിത്സ ഒരു മരുന്ന് തന്നെയാണ്, പോളിവാലന്റ് ASV. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയുടെ നിർദ്ദേശങ്ങൾക്കായി ഏഞ്ചൽസ് ഓഫ് തൃശൂരിന്റെ നമ്പറിൽ വിളിക്കുക. ഏഞ്ചൽസ് ഓഫ് തൃശൂർ 8080963132.